നമസ്കാരം. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഏറെ വിവാദമായ ഒരു കേസായിരുന്നു ബിൽക്കിസ് ബാനു ബലാത്സംഗ കേസ്. 2002 ഫെബ്രുവരി 27നാണ് ഗോദ്രയിൽ വെച്ച് രാമഭക്തരായ കർസേവകർ 59 കർസേവകർ സഞ്ചരിച്ച ഒരു ട്രെയിൻ ബോഗി ചുട്ടെരിച്ചുകൊണ്ട് മത തീവ്രവാദികൾ ഗുജറാത്ത് കലാപത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ ഗോദ്ര സംഭവത്തിന് ശേഷമാണ് ഗുജറാത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ സംഘർഷം നടക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഒരു വലിയ കലാപമായി അത് മാറുന്നതും ഈ കലാപങ്ങൾ പ്രശ്നബാധിതമായ പ്രദേശങ്ങളിൽ ക്രമസമാധാന നില സാധാരണഗതിയിലായി തുടങ്ങുമ്പോഴാണ് ബിൽക്കിസ് ബാനുവിൻ്റെ കുടുംബം ആക്രമണത്തിന് ഇരയാകുന്നത്. അതായത് മാർച്ച് 3 സ്വന്തം ഗ്രാമം വിട്ട് ഓടേണ്ടി വന്ന ഈ കുടുംബം ആക്രമണത്തിന് ഇരയാവുകയും ഈ കുടുംബത്തിലെ 7 വധിക്കപ്പെടുകയും ബിൽക്കിസ് ബാനു എന്ന മുസ്ലിം യുവതി ക്രൂരമായി കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയും ചെയ്തു എന്നതാണ് കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് 11 പ്രതികളെയും അറസ്റ്റിലായി. 11 പ്രതികളെ അന്വേഷണത്തിനൊടുവിൽ വളരെ ത്വരിതഗതിയിൽ നടന്ന അന്വേഷണത്തിനൊടുവിൽ അറസ്റ്റിലായിരുന്നു. എന്നാൽ ഇതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ 2004 UPA സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതോടുകൂടി അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഗുജറാത്ത് സർക്കാർ ബിൽക്കിസ് ബാനുവിൻ്റെ ബലാത്സംഗ കേസ് തേച്ചുമാച്ചു കളയാൻ ശ്രമിക്കുന്നു എന്ന ആരോപണത്തോടുകൂടി 2004 ഈ കേസിൻ്റെ വിചാരണ മുംബൈയിലേക്ക് മാറ്റുന്നു. 2008 വീണ്ടും 4 നീണ്ട ഇടവേളയ്ക്ക് ശേഷം, വിചാരണയ്ക്ക് ശേഷം 2008 ബിൽക്കിസ് ബാനു ബലാത്സംഗം കൊലപാതക കേസിൽ 11 പ്രതികളെയും കോടതി CBIയുടെ പ്രത്യേക കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു. 2008 ശിക്ഷ വിധിക്കുന്നത്. 2002 തന്നെ പ്രതികൾ അറസ്റ്റിലായിരുന്നതാണ്. അങ്ങനെ അപ്പോൾ തന്നെ 6 വിചാരണ നീണ്ട വിചാരണയുണ്ടായി. 2008 ശേഷം 2022 സ്വാതന്ത്ര്യദിനത്തോടുകൂടി ഇവരുടെ ജീവപര്യന്തം ശിക്ഷയുടെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതരാകുന്നു. തീർച്ചയായും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അത്തരത്തിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കാൻ ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ മാത്രമുള്ളവരോ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയവരോ എല്ലാം മോചിപ്പിക്കപ്പെടുക പതിവാണ്. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവുമുണ്ട്. പേരറിവാളൻ കേസിലും കേരളത്തിലെ മണിച്ചൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടും സുപ്രീം കോടതിയുടെ വിധി വളരെയധികം നിർണായകമാണ്. ആ വിധിക്കനുസരിച്ചാണ് ഗുജറാത്ത് സർക്കാർ ഈ 11 പ്രതികളെയും മറ്റ് നിരവധി പ്രതികളോടൊപ്പം മോചിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നത്. ഈ തീരുമാനമാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായി കൊണ്ടിരിക്കുന്നത്. അതായത് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. BJP ആണ് 2002 മുതൽ അവിടെ ഭരണകക്ഷി. അതുകൊണ്ട് തന്നെ BJPക്കെതിരെ ഒരു രാഷ്ട്രീയ ആയുധമായി ഈ ബിൽക്കിസ് ബാനു ബലാത്സംഗ കേസിനെ മാറ്റാനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിൽക്കിസ് ബാനു എന്ന മുസ്ലിം യുവതിയെ ബലാത്സംഗം ചെയ്ത പ്രതികളെ ഇതാ BJP സർക്കാർ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു, ജയിൽ മോചിതരാക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നത്. അത് ഒരു വിഭാഗം മാധ്യമങ്ങളും അത് ഏറ്റുപിടിപ്പിക്കുന്നുണ്ട്. അതായത് BJPക്കെതിരെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി വീണ്ടും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട നിരവധി നിറം പിടിപ്പിച്ച കഥകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതുപോലെ വ്യാജ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ ബിൽക്കിസ് ബാനു കേസ് പോലുള്ളവ രാഷ്ട്രീയമായി മുതലെടുക്കാനും പ്രതികളുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ജീവപര്യന്തം ശിക്ഷാ കാലാവധി കഴിഞ്ഞ ശേഷം സ്വാഭാവികമായ വിചാരണയ്ക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റിക്കൊണ്ടുള്ള വിചാരണയ്ക്കും ശേഷമാണ് പ്രതികൾക്കെതിരെ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടത്. ആ ജീവപര്യന്തം ശിക്ഷ പൂർത്തിയായതിനു ശേഷം ജയിൽ മോചിതരാകുമ്പോൾ സർക്കാർ മുസ്ലിം യുവതിയെ ബലാത്സംഗം ചെയ്ത പ്രതികളെ വെറുതെ വിടുന്നു എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണമാണ് ഇപ്പോൾ കോൺഗ്രസും ഒരു വിഭാഗം മാധ്യമങ്ങളും പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.